വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കൊച്ചി നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കൊച്ചി നഗരത്തിൽ തുറന്നു കിടക്കുന്ന ഓടകൾ മൂടുന്ന ജോലി ഉടൻ ആരംഭിക്കും. 3 വയസ്സുകാരൻ ഓടയിൽ അപ്രതീക്ഷിതമായി അവിചാരിതമായി വീണതിനെ തുടർന്നാണ് ഇന്നലെ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടത്. നടപടികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് കോടതിയുടെ അന്ത്യശാസനം വന്നു ഇന്നലെ. സുധീഷ ധർമ്മൻ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ ധർമ്മൻ, പരമള്ളി നഗറിൽ തുറന്നു കിടന്ന ഓടയിലേക്കാണ് 3 വയസ്സുകാരൻ വീണതും അത്ഭുതകരമായി അമ്മ രക്ഷപ്പെടുത്തിയതും. എന്തായാലും വളരെ വളരെ പ്രേക്ഷകരെല്ലാം അത് കണ്ടത് ശ്വാസമടക്കി പിടിച്ചാണ്. കാരണം ഇങ്ങനെ തുറന്നു കിടക്കുന്ന റോഡിലേക്ക് ഒരു കുട്ടി വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് കോർപ്പറേഷൻ ജീവനക്കാർ മനസ്സിലാക്കിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഓട മൂടാൻ ഈ സർക്കാർ തരത്തിലുള്ള ബ്യൂറോക്രസി കാത്തിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇപ്പോൾ ഇതാ ഇന്നലെ ആ 3 വയസ്സുകാരൻ വീണ ഓടയുടെ ഭാഗത്ത് താൽക്കാലികമായി ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുന്നത് എത്രയും വേഗം അപകടകരമായ രീതിയിലുള്ള കാനകളും ഓടകളും ഒക്കെ എത്രയും വേഗം മൂടണമെന്നുള്ളതാണ്. 2 ആഴ്ചയ്ക്കകം അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കാനകളും ഓടകളും ഒക്കെ തന്നെ അപകടകരമായിട്ടുള്ളത് എവിടെയൊക്കെയാണോ അതൊക്കെ മൂടാം എന്നുള്ള കാര്യം കോർപ്പറേഷൻ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ഇത് താൽക്കാലികമായി പണിതിട്ടുള്ള ഒരു ബാരിക്കേഡാണ്. മറ്റ് നടപടികളിലേക്ക് കോർപ്പറേഷൻ ഉടനെ തന്നെ കടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഇതിന്റെ ഭാഗമായി നമ്മൾ കൊച്ചി നഗരത്തിലെ ആകെ ഓടകളിലൂടെ ഒരു പരിശോധനയൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ പല ഭാഗത്തും ഇത്തരത്തിൽ ഓടകൾ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പനമ്പിള്ളി നഗറിൽ ഈ കൊച്ചു കുഞ്ഞ് വീണതിന് തൊട്ട് ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും സമാനമായ സ്ഥിതിയിലാണുള്ളത്. ഏറ്റവും വൃത്തിഹീനമായ ഓടകളാണ്, അത്തരത്തിൽ മലിനജലം, ഏറ്റവും വൃത്തിഹീനമായ മലിനജലം ഒഴുകുന്ന ഓടകളാണ് ഇത്തരത്തിൽ തുറന്നു കിടക്കുന്നത് എന്നുള്ളതാണ്. അപകട ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഈ കാനകൾ തുറന്നു കിടക്കുന്നത്. ഇതടക്കം മൂടുന്നതിനുള്ള നടപടിയിലേക്ക് കോർപ്പറേഷൻ കടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പനമ്പിള്ളി നഗറിലെ ഇത് അങ്ങ് നീണ്ടു കിടക്കുകയാണ്. എത്രത്തോളം ദൂരം ഈ പനമ്പിള്ളി നഗറിന്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്ന ഈ ഓട, ഈ ഭാഗത്തെ ഓട ചില സ്ഥലങ്ങളിൽ മാത്രമാണ് മൂടിയിട്ടുള്ളത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ ഓടകളൊക്കെ തന്നെ തുറന്നു കിടക്കുകയാണ്. ഇതൊക്കെ മൂടുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങളിലേക്ക് പിന്നീടും പോകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കടവന്ത്ര ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തുറന്നു കിടക്കുന്ന നിരവധി ഓടകളുണ്ട്. ഒപ്പം MG റോഡിൽ ഏറ്റവും തിരക്കേറിയ MG റോഡിലടക്കം ഈ വെള്ളക്കെട്ടും പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ഈ മാലിന്യമൊക്കെ എടുത്തു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ തുറന്നിട്ട കാനകൾ അടയ്ക്കാത്തതുണ്ട്. ഈ തുറന്ന കാനകൾ യഥാവിധം പുനഃസ്ഥാപിക്കാത്തതായിട്ടുള്ളതുണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള നടപടികളും ഇനി വീണ്ടും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു അപകടത്തിനും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ കോർപ്പറേഷൻ ഇപ്പോൾ ഹൈക്കോടതി ഇടപെടലൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഈ നടപടിയിലേക്ക് കടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇതൊക്കെയാണ് എസ് കെ എൻ ഇവിടുത്തെ ഈ കാലുകളുടെയൊക്കെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇതിലൊന്ന് നടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാല് തെന്നിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വൃത്തിഹീനമായ വെള്ളത്തിലേക്കായിരിക്കും വീഴുക എന്നുള്ളതാണ്. ഏതായാലും കോർപ്പറേഷൻ 2 ആഴ്ചയ്ക്കകം ഈ കാനകളും ഓടകളും ഒക്കെ തന്നെ മൂടും എന്നുള്ളതാണ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടിയുള്ള നടപടികൾ ഇന്ന് തന്നെ തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് കോർപ്പറേഷൻ ആ നടപടിയിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നതൊക്കെ കണ്ടറിയാം. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. സുധീഷ ധർമ്മനാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പലപ്പോഴും കോടതികൾ എക്സിക്യൂട്ടീവിൻ്റെ ജോലിയിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്നു. ഓരോരുത്തർ ചെയ്യേണ്ട ജോലി അവരവർ ചെയ്യാത്തതും ബ്യൂറോക്രാറ്റിക് ഡിലേ കൊണ്ടുമാണ് പലപ്പോഴും കോടതി ഇടപെടലുകൾ ക്ഷണിച്ചു വരുത്തേണ്ടത്. അപ്പോൾ നമുക്കറിയേണ്ട ഒരു കാര്യം, ജനാധിപത്യപരമായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിൽ അധികാരത്തിലിരിക്കുന്ന കോർപ്പറേഷനുകളിൽ ഇങ്ങനെ ഒരു അടിയന്തര സ്വഭാവമുള്ള ഒരു സംഘത്തെ രൂപീകരിക്കുകയാണെങ്കിൽ അവരെല്ലാം എപ്പോഴും അവരുടെ കണ്ണുകൾ കോർപ്പറേഷൻ്റെ അതിർത്തികളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയും. എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുമ്പോൾ മാത്രം ചാടി പുറപ്പെടുന്ന ഒരു ഭരണ സംവിധാനം ഒരു സംസ്ഥാനത്തിന് ഒട്ടും ആശ്വാസകരമല്ല.